ഹലോ, എന്താണ് വിശേഷം? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വിഷുദിന ആശംസകൾ ഏവർക്കും നേർന്നുകൊള്ളുന്നു. വിഷുവിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ അനുപേട്ടൻ്റെയും സംഗീതയുടെയും വീട്ടിലെ വിഷുക്കണിയാണ്. അപ്പോൾ എല്ലാവരും വിഷുക്കണിയൊക്കെ ഒരുക്കി നല്ല സന്തോഷത്തിലായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വിഷുക്കണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ വിഷുവിൻ്റെ സദ്യയും അത് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകുന്നത് വേറൊരു ഹാളിലാണ്. അപ്പോൾ അവിടേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഞങ്ങളുടെ ഏറ്റവും ചെറിയ ഉണ്ണിയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്, മുണ്ടൊക്കെ എടുത്ത് ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റ് പടയൊക്കെ ഇവിടെ എത്തി, അവർ എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ സദ്യയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സദ്യ ഞങ്ങൾ ഇടുക്കി ഗോൾഡ് എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് ഇവരുടെ ഇതാണ് ഞങ്ങളുടെ കുറ്റിപ്പട്ടാളം റെഡിയായിട്ടിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ വിഷുവിൻ്റെ സദ്യ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പായ വിരിച്ച് നടത്താണ് വിഷുവിൻ്റെ സദ്യ ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കുട്ടിപ്പട്ടാളത്തെയാണ് ഇരുത്തുന്നത്. വിഷുവിന് വേണ്ടിയിട്ട് എല്ലാ ഐറ്റംസും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് ഇതാണ് ഇന്നത്തെ വിഷുവിൻ്റെ വിഭവങ്ങൾ: സാമ്പാർ, അവിയൽ, പയർ പേരി, മോരുകറി, രസം, ഇഞ്ചാമ്പി, അങ്ങനെ പപ്പടം, പഴം, പായസം രണ്ടു തരം. അങ്ങനെ വിഭവസമൃദ്ധമായ വിഷു സദ്യയാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളം നേരെ നേരെയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സദ്യ വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ് ഞങ്ങളെല്ലാവരും. വിഷുവാണ് കേട്ടോ. അപ്പോൾ അവനും ഞങ്ങളുടെ കൂടെ ഈ ചേട്ടന്മാരുടെ കൂടെ ഇരിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ കുട്ടിപ്പട്ടാളത്തിൻ്റെ വിഷു സദ്യ കഴിഞ്ഞ് അവർ കളി ആരംഭിച്ചു. Thank you.
അങ്ങനെ ഞങ്ങളെല്ലാവരും അടുത്ത ട്രിപ്പ് ഇരുന്നു കേട്ടോ. സദ്യക്ക് അങ്ങനെ ലാസ്റ്റത്തെ ട്രിപ്പ് സദ്യവിളമ്പിലാണ്. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കലൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു. അതിനുശേഷം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസാണ് പിന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കസേരക്കളിയാണ്. അപ്പോൾ എല്ലാവരെയും വട്ടത്തിൽ പിടിച്ചിരുത്തി കളി ആരംഭിക്കുകയാണ്. അങ്ങനെ കുറേ റൗണ്ട് നടത്തി കഴിഞ്ഞിട്ടാണ് അവസാനം എന്താ ഈ മൂന്ന് പേരിൽ എത്തി നിൽക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ നടന്നത് നമ്മുടെ സ്പൂൺ റൈസ് ആണ്. അങ്ങനെ നമ്മുടെ കളികളൊക്കെ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവർ ഫൂസ്ബോളാണ് കളിച്ചത്. പക്ഷേ അതിൻ്റെ ബോളിനാണ് പ്രത്യേകത. ബോളിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ട് തന്നെ കാണുക കേട്ടോ. അങ്ങനെ കളികളും കാര്യങ്ങളൊക്കെ അവസാനിച്ചു. പിന്നെ സമ്മാനദാന ചടങ്ങാണ് ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ സർപ്രൈസായിട്ട് നമ്മുടെ വിഷു കൈനീട്ടവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വിഷു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് വിജയിപ്പിച്ച് അതിന് നേതൃത്വം നൽകിയത് ശ്രീരാമേട്ടനും അനുപേട്ടനുമാണ്. അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇനിയും ആഘോഷങ്ങൾ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ വിഷുവിൻ്റെ ഇക്കൊല്ലത്തെ എല്ലാ പരിപാടികളും ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അവസാനം ചെറിയൊരു ക്ലിക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആരും മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക് യു.